മമ്മിക്കൊന്നും മിന്നു വേണ്ട. ഇപ്പം ഇപ്പൊ ഉള്ളവർക്കൊന്നും മിന്നു വേണ്ട, കാര്യം പറിച്ചു കളഞ്ഞാണ് നടക്കുന്നത്. മിന്നെന്ന് പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണ്. അത് അവർ നമ്മുടെ കഴുത്തിൽ കിടക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നാലും മരിച്ചാലും നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ കഴുത്തിൽ കിടക്കണം. അത് മിന്ന് കണ്ടിട്ടില്ലയോ? കല്യാണം കഴിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും മിന്നുണ്ട്. അത് നമുക്ക് പള്ളി വെച്ച് അച്ഛനെ വാഴ്ത്തി ഇങ്ങോട്ട് തരും. അന്നേരം അപ്പച്ചനത് മേടിച്ച് അമ്മച്ചിയുടെ കഴുത്തിൽ കിട്ടും. ആ കെട്ടിയ മിന്നാണ് ഇത്. മരിക്കുന്നവരെ എൻ്റെ കഴുത്തിൽ കിടക്കും, കിടക്കണം. അമ്മി, അമ്മയുടെ കാര്യത്തിൽ മിന്നില്ലല്ലേ? മമ്മിക്കൊന്നും മിന്നു വേണ്ട. ഇപ്പം ഇപ്പൊ ഉള്ളവർക്കൊന്നും മിന്നു വേണ്ട, കാര്യം പറിച്ച് കളഞ്ഞാണ് നടക്കുന്നത്. മിന്നെന്ന് പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണ്. അത് അവർ നമ്മുടെ കഴുത്തിൽ കിടക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നാലും മരിച്ചാലും നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ കഴുത്തിൽ കിടക്കണം. ഇപ്പൊ ഉള്ളവരൊന്നും അതൊന്നും കെട്ടത്തുമില്ല, ഒന്നുമില്ല. അവരെ അഴിച്ചു കളഞ്ഞാൽ ചേരെ പാട്ടുള്ളൂ കാര്യം. അതാ ഇപ്പം അവിടെ എവിടെയെല്ലാം അടിച്ചു പിരിഞ്ഞു പോകുന്നതിന്റെ കാര്യം. കാരണം പറഞ്ഞാൽ ഭർത്താക്കന്മാര് കെട്ടിക്കൊടുക്കുന്ന മിന്ന് അത് ദൈവതുല്യമായിട്ട് കണ്ട് അതിനെ അതിൻ്റെ രീതിക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ പവിത്രത അതിൽ കാണും. അന്നേരം അതിൻ്റെ ബഹുമാനം ഭർത്താക്കന്മാരിൽ സ്ത്രീകൾക്കുണ്ടാവും. അതില്ലാതെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിൻ്റെ ബലം അങ്ങ് നഷ്ടപ്പെടും. അന്നേരം അതുണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മിന്നൊക്കെ കാത്തു സൂക്ഷിക്കുന്നവർ ആ ഭർത്താവിനെ അതേപോലെ തന്നെ അങ്ങനെ ഉണ്ട്. അതും സത്യമാണ്. അവള് പറഞ്ഞതും കാര്യമുണ്ട്. ഭർത്താവിനെ പിന്നെ ആണെങ്കിൽ ഉള്ളിൽ മനസ്സുകൊണ്ട് കാണുന്നവരുണ്ട്, പ്രകടിപ്പിക്കാൻ വേണ്ടി മിന്നു കെട്ടിക്കൊണ്ട് നടന്നിട്ടും കഥയില്ല. അതും ഒരു സത്യമാണ്. അങ്ങനെ പറയാതെ കുഞ്ഞെ ഉള്ളിലുള്ള സ്നേഹം കാണിച്ചാനല്ല, നമ്മുടെ കഴുത്തില് മിന്നു കെട്ടിത്തരുന്നത് അത് നമ്മുടെ ജീവാവസാനം വരെ നമ്മുടെ കഴുത്തിൽ കിടക്കണം. അതെ, സഭയുടെ വിശ്വാസം. അല്ലെങ്കിൽ സഭയൊന്നും പറയാകത്തില്ല. യഥാർത്ഥത്തില് സംസ്കാരം, നമ്മുടെ നാടിന്റെ സംസ്കാരമാണ് ഈ താലി മിന്ന് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മുടെ സഭയിലായാലും വേദവസ്ത്രത്തിലൊന്നും മിന്നു കെട്ടുന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എത്രയോ സഭകളിൽ മിന്നു കെട്ടില്ല, അവിടെ കുടുംബജീവിതമില്ലേ. പല സമുദായങ്ങളിലും ഇങ്ങനെ ഒരു മിന്നുകെട്ടോ ഒന്നുമില്ല. നമ്മുടെ സംസ്കാരമാണ് ഈ മിന്നുകെട്ട് എന്നൊക്കെ പറയുന്നത്. അന്നേരം മിന്നിനകത്തല്ല കാര്യം, യഥാർത്ഥത്തില് ജീവിതം, അതായത് ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും സമത്വമൊക്കെ വേണം. അതൊക്കെ സത്യമാണ്. പക്ഷേ ഭർത്താക്കന്മാരെ ബഹുമാനത്തോടെ തന്നെ കാണുക, ആ കുടുംബത്തിന് എപ്പോഴും ഒരു പവിത്രതയും ഒരു ഭവ്യതയും കാണും. അല്ലാതെ ഞാനാ ഞാനാ എന്നുള്ളൊരു മത്സരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അടിയും മുഴക്കം ഉണ്ടാവും. ഈ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സും ആത്മഹത്യയും ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യവും ഇതൊക്കെ തന്നെ. ആണോ അമ്മി? ഇല്ലേ, അങ്ങനല്ലേ? ശ്രമിക്കുന്നോ? അത് പിന്നെ ഭർത്താക്കന്മാർക്ക് ഒരു ആദരവും ബഹുമാനവും കൊടുക്കുന്നുണ്ടായാലും മിന്നു വേണമെന്നൊന്നുമില്ല. ആദരവിനും ബഹുമാനത്തിനൊന്നും യാതൊരു കുറവും. അതെ അതെ, നീ എന്റെ അടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ഡൈവോഴ്സും അതേപോലെ തന്നെ ഈ ആത്മഹത്യയും ഒക്കെ നടക്കുന്നത് പരസ്പരം മത്സരത്തിന്റെ ഭാഗമായിട്ടാണ്. അതെ, അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരാളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സ് വേണം. മിന്നു വേണം, മിന്നു വേണമെന്ന് ഞാൻ പറയത്തില്ല. മിന്നില്ലാത്ത എത്രയോ സമുദായങ്ങളുണ്ട്, സഭകളുണ്ട്, പിന്നെ മതങ്ങളുണ്ട്. മിന്നൊന്നും വേണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മുടെ സംസ്കാരം അനുസരിച്ച്, ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ചും മിന്ന് നമുക്ക് നിർബന്ധമാണ്. ആ അല്ലെന്ന് പറയാനും പറ്റത്തില്ല. വിശ്വാസമാണ്, അതല്ലേ വിശ്വാസമാണെങ്കിൽ വിശ്വാസം, അതല്ലേ എല്ലാം.